കശ്മീർ താഴ്വര നാളിതുവരെ അശാന്തിയുടെ തീരമായിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദര പ്രദേശം ആ രീതിയിലാണ് ജമ്മുവും കശ്മീരും കശ്മീർ താഴ്വരയും ഒക്കെ ലോക ഭൂപടത്തിൽ തന്നെ ഇടം പിടിക്കുന്നത് രാജ്യത്തിന് കോടിക്കണക്കിന് ഡോളറിൻ്റെ ടൂറിസം വരുമാനം നേടിത്തരാൻ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ തന്നെ കുതിച്ചു ചാട്ടത്തിന് വകവയ്ക്കുന്ന തരത്തിലേക്കുള്ള പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച ഇടം അത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം ആണ് എന്ന് അമിത് ഷാ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയും അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാം മോദി സർക്കാരും ആവർത്തിച്ച് പറയുമ്പോൾ രാജ്യാന്തര തലത്തിൽ തന്നെ ശുഭപ്രതീക്ഷ വളരുകയാണ് ആ ശുഭപ്രതീക്ഷ വളരുന്നതിന് കാരണമാകുന്നത് ഇന്ത്യയുടെ സാമ്പ സമ്പദ് രംഗത്ത് വിപ്ലവകരമായ കുതിച്ചുകയറ്റം ടൂറിസം രംഗത്തിലൂടെ വളർത്തിയെടുക്കാൻ കോടിക്കണക്കിന് ഡോളർ വരുമാനം നേടുന്ന തരത്തിലേക്ക് പ്രകൃതി സ്വമേധയാ ഇന്ത്യക്ക് കനിഞ്ഞ അനുഗ്രഹം നൽകിയിരിക്കുന്ന പ്രദേശം ആ പ്രദേശത്തെയാണ് അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി വിഘടനവാദികൾ ഉപയോഗിക്കുകയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഇന്നലെ വരെ ഉപയോഗിക്കുകയും ചെയ്തിരിക്കുന്നത് അവിടേക്ക് രണ്ടാം മോദി സർക്കാർ നിതാന്ത പ്രതിജ്ഞ എടുത്തിരിക്കുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അജിത് ദോവലും നേരിട്ട് ഇടപെടലുകൾ നടത്തുന്നു നേരിട്ട് നിരീക്ഷണം ഉറപ്പിക്കുന്നു അവിടുത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്ന തരത്തിലേക്ക് പ്രസ്താവനകൾ വരുന്നു അവിടുത്തെ ഭരണകൂടം ഇടപെടുന്നു അമിത്ഷാ മുന്നോട്ട് വയ്ക്കുന്ന സോഷ്യൽ എക്യലിബ്രിയം ജമ്മുവിനേയും കശ്മീരിനേയും സംബന്ധിച്ച് കശ്മീർ താഴ്വരയെ സംബന്ധിച്ച് അവിടെ ആൾക്കാർക്ക് സൈന്യത്തിന്റെ ഇടപെടലുകൾ സുരക്ഷയുടെ ഭാഗമായി മാത്രം മാറ്റുക സാമൂഹിക അന്തരീക്ഷത്തിലേക്ക് ജനങ്ങളുടെ മനസ്സിലേക്ക് ശുഭാപ്തി വിശ്വാസം നൽകുക അതോടൊപ്പം കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുക എങ്ങനെയായിരിക്കണം ആ തന്ത്രം അമിത്ഷായും അജിത് ധോവലും ജമ്മുവിലും കശ്മീരിലും പ്രത്യേകിച്ച് കശ്മീർ അടക്കം നടപ്പാക്കുന്നത് അവിടുത്തെ സാമൂഹ്യ സംഘടനകളെ സന്നദ്ധ സംഘടനകളെ വ്യക്തികളെ ഇന്ത്യ മഹാരാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെയും ഇന്ത്യയുടെ ഇന്ത്യൻ റിപ്പബ്ലിക്കിനെയും ഇന്ത്യയുടെ ഒക്കെ അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന ഇന്ത്യയുടെ ദേശീയ പതാകയെ ബഹുമാനിക്കുന്ന ഇന്ത്യയുടെ ദേശീയ ഗാനത്തെ ബഹുമാനിക്കുന്ന വ്യക്തികളെയും സംഘടനകളെയും ഒക്കെ കോർത്തുനക്കൊണ്ട് അതിൻ്റെ ഒരു ചെയിൻ ജമ്മു ആൻഡ് കാശ്മീരിൽ ഉടനീളം സൃഷ്ടിക്കുന്ന തീവ്ര യജ്ഞത്തിലാണ് കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ചും രണ്ടാം മോദി സർക്കാർ അധികാരമേറ്റ നാൾ ഒന്നാം മോദി സർക്കാരിൽ തുടങ്ങിയതാണ് പക്ഷേ ഇത് തീവ്രമാക്കുകയാണ് അതായത് ഈ ബോധമുള്ള ഓരോ വ്യക്തിയെയും കണ്ടെത്തുക അതിൽ സൈന്യം അവിടെ ഇടപെടുന്നില്ല അതിനു പകരം സൈന്യത്തിന്റെ ഒരു മേൽനോട്ടം നിരീക്ഷണം ഫലത്തിൽ സിവിലിയൻ മൂവ്മെന്റ്സ് ഉണ്ടാകുന്നു സിവിലിയൻ മൂവ്മെന്റ്സ് അതിനൊരു സൈനിക ഫോം കൂടിയുണ്ട് സൈന്യം സംരക്ഷണം നൽകിക്കൊണ്ട് സമൂഹത്തിലേക്ക് ഇടപെടുന്നത് ഇത്തരം സിവിലിയൻ മൂവ്മെന്റ്സ് ആയിരിക്കും ആ സിവിലിയൻ മൂവ്മെന്റ്സിലേക്ക് അതിനനുയോജ്യമായ വ്യക്തികളെ തെരഞ്ഞെടുക്കുന്നു ഓരോ പ്രദേശത്തും ആ വ്യക്തികളെ കണ്ണിയാക്കിക്കൊണ്ട് ഉണ്ടാകുന്നു ആ സംഘടനകൾ കണ്ണിയായിക്കൊണ്ട് ജമ്മുകശ്മീരിൽ സുരക്ഷയുടെയും സാന്ത്വനത്തിൻ്റെയും അഭിമാന ബോധത്തിൻ്റെയും വലയം തീർക്കുകയാണ് അമിത്ഷായും നരേന്ദ്രമോദിയും അജിത് ധോവലും ആ വലയത്തിനുള്ളിൽ ഓരോ കശ്മീരികളും ഓരോ ജമ്മുവിൻ്റെയും കശ്മീരിലെയും ഓരോ നിവാസിയും സുരക്ഷിതമായിരിക്കുമെന്ന് അവർ ഉറപ്പിക്കുന്നു ആ പ്രതിജ്ഞ അവർ സ്വയം ഏറ്റെടുക്കുന്നു ആ വിശ്വാസത്തിൻ്റെ മറ്റൊരു ആദ്യ തെളിവായി വരികയാണ് ആദ്യമായി മൂന്ന് പതിറ്റാണ്ടുകാല മുപ്പതാണ്ടുകളുടെ ചരിത്രത്തിൽ ഒരു മന്ത്രി കേന്ദ്രമന്ത്രി അവിടെ ജമ്മുകശ്മീർ സന്ദർശിക്കാൻ എത്തുമ്പോൾ ഒരുവിധ പ്രതിഷേധങ്ങൾ ഉണ്ടാകാതിരുന്നത് ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇതിനെ വിലയിരുത്തുന്നത് മറ്റൊന്നും കൂടി വരുന്നു കശ്മീരിലെ താഴ്വരകളിൽ അടച്ചുപൂട്ട പൂട്ടി പൂട്ടിപ്പോയ അല്ലെങ്കിൽ ഓടിപ്പോയ കശ്മീരി പണ്ഡിറ്റുകൾ ഭയന്ന് ഓടിയ കാശ്മീരി പണ്ഡിറ്റുകളെ തല്ലി ഓടിച്ച സന്യാസി വര്യന്മാർ സൂഫി സന്യാസിമാർ പണ്ഡിക്കുകൾ അവരുടെയൊക്കെ അടഞ് അടച്ചിട്ട ക്ഷേത്രങ്ങളിൽ അന്തിനാളം അന്തിത്തിരി കത്തി തുടങ്ങിയിരിക്കുന്നു സന്ധ്യാസമയത്ത് ആ ക്ഷേത്രങ്ങളുടെ മുറ്റത്ത് ദീപം ശുഭപ്രതീക്ഷയുടെ രീതിയായി ദീപങ്ങൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു പ്രത്യേക നിർദ്ദേശമാണ് അങ്ങനെ പലായനം ചെയ്യപ്പെട്ട വ്യക്തികൾ അവർ ഉപേക്ഷിച്ചുപോയ ക്ഷേത്രങ്ങൾ അവർ ഉപേ ഉപേക്ഷിച്ചു പോയ വിഹാരങ്ങൾ ഏതു തരത്തിലുമാകട്ടെ പ്രാർത്ഥന ഇടങ്ങൾ അത് ഒരു അരയാാലെങ്കിൽ അരയാൽ അല്ലെങ്കിൽ കശ്മീരുമായി ബന്ധപ്പെട്ട ഏതൊരു പൈതൃക ഇടങ്ങളുമാണെങ്കിൽ അവിടെ അവിടേക്കൊരു ദീപനാളം തെളിയിക്കുക ഓരോ സന്ധിക്കും ഓരോ സൂര്യാസ്തമയത്തിനും ഓരോ സൂര്യ ഉദയത്തിനും ഒരു ദീപനാളം തെളിയിക്കുക അങ്ങനെ കശ്മീരിന്റെ ഗ്രാമങ്ങളിലും ഇടവഴികളിലുമൊക്കെ അത്തരത്തിലുള്ള ഇടങ്ങളിൽ പൈതൃക ഇടങ്ങളിൽ ദീപനാളങ്ങൾ തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു സൂഫി സന്യാസിമാർ തിരികെ വന്നു തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ വരുന്നുണ്ട് കശ്മീരി പണ്ഡിക്കുകൾ പലായന രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്ത വിഘടനവാദികൾ തല്ലി ഓടിച്ച വിഘടനവാദികൾ ഭീഷണിപ്പെടുത്തി ഓടിച്ച കശ്മീരി പണ്ഡിക്കുകൾ തിരികെ വരുന്നു സൂഫി സന്യാസിമാർ തിരികെ വരുന്നു ഈ തരത്തിലേക്ക് കശ്മീരിന് ഒരു പുതിയ സൂര്യോദയം ഉണ്ടാകുന്നു ഈ അതായത് സൈന്യത്തെ സിവിൽ പ്രോസസ് എന്നുള്ളതിൽ നിന്ന് മാറ്റുന്നു സൈന്യം ഒരു നിരീക്ഷണ കവചമാകുന്നു സുരക്ഷാ കവചമാകുന്നു ആ അങ്ങനെ നിന്നുകൊണ്ട് ആ സമൂഹത്തിൽ ഇടപെടുന്ന സന്നദ്ധ സേവന പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ അവരെ കണ്ണി ചേർത്തുകൊണ്ട് കശ്മീരിന് ചുറ്റും ജമ്മു ആൻഡ് കശ്മീരിന് ചുറ്റും വലയം തീർക്കുകയാണ് സുരക്ഷയുടെ സംതൃപ്തിയുടെ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ വലയം ആ വലയത്തിൽ ഇനി കശ്മീരി പണ്ഡിറ്റുകൾ തിരികെ വരും സൂഫി സന്യാസിമാർ തിരികെ വരും അവരുടെ പൈതൃക ഇടങ്ങളിൽ ദീപനാളങ്ങൾ തെളിയുന്നു ഇന്ത്യയിൽ ജമ്മു ആൻഡ് കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാകാൻ പോകുന്നു അതിനുള്ള സത്വര നടപടികൾ കേന്ദ്രഭരണം കേന്ദ്രഭരണകൂടം സ്വീകരിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകുന്നത് നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും അമിത്ഷായും അജിത് ദോവരും അതിൻ്റെ ഫലം കാണുന്നു ആ ഫലത്തിൻ്റെ തെളിവുകളായി കശ്മീരിന്റെ താഴ്വരകളിൽ അവിടെ ഉയരുന്ന ദീപനാളങ്ങൾ സാക്ഷിയാകുന്നു എന്ന് അവിടെ നിന്നുള്ള നിരീക്ഷകർ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ